പാറളം പഞ്ചായത്തിൽ വാക്പോര് മുറുകുന്നു. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബി ജെ പി വീണ്ടും വിമർശനവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിന്റെ മറുപടിയായാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പാറളം പഞ്ചായത്ത് ഭരണപക്ഷാംഗങ്ങൾ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന അംഗൻവാടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സംബന്ധിച്ചും ഭരണപക്ഷാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടിയും മറുചോദ്യങ്ങളുമായാണ് ബി ജെ പി രംഗത്തെത്തിയിട്ടുള്ളത്. ആർക്കു വേണമെങ്കിലും സംശയമുള്ളവർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഒരു 4 വർഷത്തോളം ഈ വർക്ക് ഏറ്റെടുക്കാൻ ഒറ്റ കോൺട്രാക്ടർമാരും തയ്യാറായിട്ടായിരുന്നില്ല. 2020 ഞാൻ മെമ്പറായിട്ട് കയറി പഞ്ചായത്തിൽ അധികാരമേറ്റത്. ആ സമയത്ത് തന്നെ എന്നോട് അവിടുത്തെ അംഗനവാടി ടീച്ചർ പറഞ്ഞിരുന്നു, നമുക്കിങ്ങനെ 4 വർഷമായിട്ട് ഒരു സ്ഥലം വിട്ടുകിട്ടിയിട്ടുണ്ട് മെമ്പറെ, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിലൊരു അംഗനവാടി പണിത് തരണം. ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ്, വാടക കെട്ടിടത്തിലാണുള്ളത്. വാടക കെട്ടിടത്തിൻ്റെ അവസ്ഥ ആണെങ്കിൽ ഭയങ്കര ശോചനീയമാണ്. മഴ പെയ്യുമ്പോഴായിട്ട് ഓടൊക്കെ ചോർന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥയാണ്. 18-20 കുട്ടികളോളം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ചെറിയ റൂമിലാണ് അംഗനവാടി. അംഗനവാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കുട്ടികൾക്ക് കളിക്കാൻ വരുന്ന സ്ഥലമാണ്, അതിനുവേണ്ടി അവർക്ക് സ്ഥലം വേണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ചേട്ടൻ്റെ ഒരു നല്ല മനസ്സ് ആണ് അവിടെ നമുക്കൊരു സാധാരണ സ്ഥലം കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇത് നമുക്കറിയാം, ഇത്രയും വില പിടിച്ച സ്ഥലമാണ് നമുക്ക് സൗജന്യമായിട്ട് തന്നത്. എന്നിട്ട് അതിൽ പഞ്ചായത്തിനൊരു അംഗനവാടി കെട്ടിടം പണിയാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു നമുക്ക് ഞാൻ പല കോൺട്രാക്ടർമാരോടും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആരും ഇത് വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം പറഞ്ഞത് ഇത് പണിത വലിയ ലാഭമൊന്നും കിട്ടില്ല മെമ്പറിൽ നിന്നാണ്. അപ്പോൾ ഈ സമയത്താണ് സുധന്ന പറഞ്ഞ കോൺട്രാക്ടറെ കുറിച്ചറിയുകയും ആളോട് ഞാൻ സംസാരിക്കുകയും ചെയ്ത്. അപ്പോൾ ആൾ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മെമ്പറെ, അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ലേ, ഞാനത് ആ ഒരു ഇതിലെടുത്തോളാം, നമുക്കത് പണി തുടങ്ങാം മെമ്പറെ, ഞാൻ പണിയാന്ന് ഉറപ്പ് ആൾ തന്നു. അതിനുശേഷം നമ്മൾ പഞ്ചായത്തുമൊക്കെയായിട്ട് സംസാരിച്ച് ഒരു സ്ഥലത്തുനിന്ന് സ്ഥലം ആദ്യം തന്നെ നമുക്ക് സ്ഥലം ഒരുക്കേണ്ടതായി വന്നു. തുടക്കം തൊട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തിട്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 75% പണി പൂർത്തീകരിച്ചിരിക്കുന്ന വേളയിലാണ് 14-ാം വാർഡിൽ അംഗനവാടിക്ക് ഒരു തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ട അംഗനവാടി ഇപ്പോൾ കഴിഞ്ഞൊരാഴ്ചയിൽ ഉദ്ഘാടനം കഴിഞ്ഞു. അതിനു മുൻപ് തറക്കല്ലിട്ട ഈ അംഗനവാടി ഭരണാധികാരികളുടെ കണ്ണിൽ പെട്ടിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പണി തറക്കല്ലിട്ട ഉദ്ഘാടനം കഴിക്കാമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷത്തോളം ഐത് കെടുക്കുന്നു. ഈ പള്ളിപ്പുറം റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഏകദേശം 2 വർഷത്തോളം 3/4% ഇപ്പോൾ ഒരു 95% പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. ഇനിയും ഉദ്ഘാടനം ഓരോ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞു തന്നെയാണ് വൈകിപ്പിക്കുന്നത്. 13-ാം വാർഡ് അംഗൻവാടിക്ക് വേണ്ടി 15-ാം വാർഡിൽ മെയിൻ റോഡിന് സമീപം 3 സെന്റ് ഭൂമിയാണ് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയത്. വെള്ളിയാട് ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി മകൻ പ്രവീണാണ് 5 വർഷം മുൻപ് 3 സെന്റ് സ്ഥലം ഇതിനായി വിട്ടു നൽകിയത്. 6 മാസത്തിനകം പണി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഭരണസമിതിക്ക് വാക്കു പാലിക്കാനായില്ല. 13-ാം വാർഡ് അംഗൻവാടിക്ക് വേണ്ടിയാണ് സ്ഥലം കൊടുത്തത്. 15-ാം വാർഡിലാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞു. ഈ മാർച്ചിലേക്ക് ഇതുവരെ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. കുറെ കൊല്ലം ഇതിന് പിന്നാലെ നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നടക്കാത്തതെന്ന് അറിയുന്നില്ല. 13-ാം വാർഡ് അംഗനവാടിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തൊരു സ്ഥലം. ഇപ്പൊ അത് 15-ാം വാർഡ് എനിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇന്നാളെ ഒരു വാർത്താ സമ്മേളനം കണ്ടിരുന്നത്. ആ പഞ്ചായത്തിന്റെ ഭാഗം ഇപ്പോൾ ബി ജെ പിയുടെ ഇത് വന്നപ്പോൾ തന്നെയാണ് അവിടെ തുടങ്ങി വെച്ചത്. അത് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇതാണ് പറയാനുള്ളൂ. പിന്നെ രണ്ടാൾക്ക് ജോലി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. അത് ഇതുവരെ പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഇടപെടൽ ഭയങ്കര അനാസ്ഥ ഉണ്ട്, ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് പറയാനുള്ളൂ. പിന്നീട് ഇവിടെ നിന്നും ജയിച്ച ബി ജെ പി അംഗം ഡാലി ബിനോയി അംഗൻവാടിയുടെ നിർമ്മാണത്തിനായി കോൺട്രാക്ടറെ കണ്ടെത്തുകയും തറക്കല്ലിട്ട 4 മാസത്തിനകം 80% പ്രവർത്തികളും പൂർത്തീകരിക്കുകയും ചെയ്തു. വാർഡംഗം ബി ജെ പിയിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഭരണസമിതി പകപോക്കുകയാണെന്നും ബി ജെ പി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിഷ്കളങ്കരായ കുരുന്നുകളോടുള്ള രാഷ്ട്രീയ ക്രൂരത അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു.